എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടത് വലത് മുന്നണികൾക്കെതിരെയുള്ള ജനവിധിയാണ് നടക്കാൻ പോകുന്നത് എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. ചെറുവണ്ണൂർ പഞ്ചായത്ത് 10-ാം വാർഡിലെ പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതി തൊഴിലാക്കിയ ഇടത് വലത് നേതാക്കൾക്കെതിരെ ജനം വിധിയെഴുതും. അഴിമതി നടത്തിയതിന്റെ പേരിൽ സംസ്ഥാനത്ത് ജയിലഴിക്കുള്ളിലേക്ക് പോവാനുള്ള മത്സരമാണ് രണ്ട് മുന്നണി നേതാക്കളും തമ്മിൽ നടത്തുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപക്ഷ വികസനങ്ങൾ സ്വന്തം അക്കൗണ്ടിലാക്കിയാണ് ഇടതുപക്ഷം മത്സര രംഗത്തിറങ്ങുന്നത് എന്ന് ജനം തിരിച്ചറിയും. രാജ്യരക്ഷയേക്കാൾ വലുത് അധികാരമാണെന്ന നിലപാടിലാണ് യു ഡി എഫ് വർഗീയ ശക്തികളുമായി സഖ്യത്തിലേർപ്പെട്ടതിലൂടെ തെളിയിക്കുന്നത് എന്നും രമേശ് കുറ്റപ്പെടുത്തി. ഇന്ത്യയിൽ കഴിഞ്ഞ 2014 മുതൽ ഓരോ തെരഞ്ഞെടുപ്പിലും തകർച്ചയെ നേരിട്ടുകൊണ്ട് ഇന്ന് ഏറ്റവും ഒടുവിൽ ഒരു നേതൃത്വത്തെ ചൂണ്ടിക്കാണിക്കാനില്ലാതെ നയിക്കാൻ ആളില്ലാതെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടുകളോ പരിപാടിയോ ഇല്ലാതെ ഇന്ത്യയാകെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് യു ഡി എഫ് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തകർച്ചയെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുക. കേരളത്തിൽ പല ഭാഗത്തും നമ്മൾ പോകുമ്പോൾ യു ഡി എഫ് ചിത്രത്തിൽ പോലുമില്ല. പല സ്ഥലത്തും യു ഡി എഫ് നാമമാത്രമായി മത്സരിക്കുന്നു. യു ഡി എഫിനകത്ത് കെട്ടുറപ്പില്ല എന്നെല്ലാവർക്കും അറിയാം. യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെയും സ്ഥിതി അതുതന്നെയാണ്. യു ഡി എഫിന്റെ നേതാക്കന്മാരാണെങ്കിൽ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാം എന്ന രീതിയിലാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അഴിമതിക്കെതിരായിട്ടാണല്ലോ കാര്യമായിട്ടുള്ള ജനാഭിപ്രായം ഉണ്ടാകുന്നത്. ജനങ്ങൾ ഈ സർക്കാരിന്റെ ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭത്തിലാണ്. പക്ഷേ ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ എങ്ങനെയാ കോൺഗ്രസിന് സാധിക്കുക? യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ജയിലുകളിലേക്ക് പോവുകയാണ്. മുസ്ലിം ലീഗിന്റെ നേതാവ് ഇബ്രാഹിം കുഞ്ഞ് പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ അതുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് രൂപ അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പുറകിൽ ഇനിയും പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരും അറസ്റ്റ് ചെയ്യപ്പെടും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നു. ഏത് നിമിഷവും രമേശ് ചെന്നിത്തലക്കെതിരായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാം, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാം. ഉമ്മൻചാണ്ടി സർക്കാരിലെ ഏറ്റവും ചുരുങ്ങിയത് 12 മന്ത്രിമാർക്കെതിരായി ഇന്ന് കേസ് അന്വേഷണം നടക്കുകയാണ്. ഏത് നിമിഷവും ഈ നേതാക്കന്മാരെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടാം. അപ്പോ ഏത് നിമിഷവും അറസ്റ്റിന് വിധേയമാകുന്ന, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പാണോ ശേഷമാണോ എന്ന് മാത്രമേ കാത്തിരിക്കുന്നു. അങ്ങനെ കൽത്തുറുങ്കിനെ കാത്തിരിക്കുന്ന കോൺഗ്രസുകാർക്ക് കേസുകൾ പെട്ടുകൊണ്ട്, അഴിമതി കേസുകൾ പെട്ടുകൊണ്ട് ഏത് നിമിഷവും കൽത്തുറുങ്കിലകപ്പെടാം എന്ന് വിചാരിക്കുന്ന കോൺഗ്രസിന് എങ്ങനെയാണ് സി പി എമ്മിന്റെ അഴിമതിക്കെതിരായി സംസാരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് സി പി എമ്മിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി സംസാരിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള ജനകീയ പോരാട്ടത്തിന്റെ ഒരു വേദിയിൽ പോലും കേരളം കണ്ടിട്ടില്ലാത്ത, എല്ലാ കാര്യത്തിലും ഇടതുപക്ഷ മുന്നണിയുമായി സന്ധി ചെയ്യാൻ തയ്യാറായിട്ടുള്ള, മാർക്സിസ്റ്റ് പാർട്ടിയുമായി അരങ്ങിലും അണിയറയിലും ചങ്ങാത്തം ഉറപ്പിക്കാൻ പാടുപെടുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു. ആ കോൺഗ്രസും അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്കും എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പാകെ അവർക്ക് വിശ്വാസ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് ജയിക്കില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് യു ഡി എഫിന്, നിലവിലുള്ള യു ഡി എഫിന് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് സമാഹരിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് യു ഡി എഫ് പല ആളുകളും ഈ പ്രാവശ്യം കൂടെ കൂടിയിട്ടുള്ളത്. യു ഡി എഫിന്റെ പുതിയ ചങ്ങാതിമാർ ആരൊക്കെയാണ്? ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ എങ്ങനെയാണ് യു ഡി എഫിന്റെ സഖ്യകക്ഷിയാക്കുക? ഞാൻ ഈ പ്രദേശത്തെ തലമുതിർന്ന കോൺഗ്രസിന്റെ സ്നേഹിതന്മാരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിൽ ഈ രാജ്യത്തിന്റെ പൊതു സ്വഭാവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, നമ്മുടെ നാട്ടിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ്, ആ സംഘടനയുമായിട്ട്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ട് എങ്ങനെയാണ് കോൺഗ്രസുകാർക്ക് യോജിക്കാൻ സാധിക്കുക? ഏത് മര്യാദയുടെയും ജനാധിപത്യത്തിന്റെയും പേരിലാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കുവാൻ കോൺഗ്രസിന് സാധിക്കുക? ചില സ്ഥലത്ത് കോൺഗ്രസിന്റെ ഘടകകക്ഷി എസ് ഡി പി ആണ്. എസ് ഡി പിയുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസിന് ഈ പാരമ്പര്യമുള്ള കോൺഗ്രസുകാർക്ക് വോട്ട് കൊടുക്കാൻ സാധിക്കും? എം മോഹനൻ മാസ്റ്ററുടെ പ്രകടന പത്രികയാണ്
തോട്ടത്തിൽ ബാലൻ നമ്പ്യാർക്ക് നൽകി എം ടി രമേശ് പ്രകാശനം ചെയ്തത്. ജെ എൻ കോറോത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പയ്യോളി ഡിവിഷൻ സ്ഥാനാർത്ഥി കെ കെ രജീഷ്, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ഇ പവിത്രൻ, ഗിരി നമ്പനാൽ, വി സി ബിനീഷ്, എം പ്രകാശൻ, തരമൽ രാകേഷ്, പി പി അശോകൻ, ഇ പി രാജൻ, ജൂബിൻ ബാലകൃഷ്ണൻ, ശ്രീജിത് കല്ലോട, എം മോഹനൻ മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. പ്രാദേശികമായിട്ട് ജനങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നെട്ടോട്ടം മൂടുന്ന സമയത്ത്, കാരണം വീടുകൾ തന്നെ ഒരുപാട് ഒലിച്ചുപോയി, സ്വന്തം അച്ഛനും മകനും ഒരേ സമയത്ത് ഉരുൾപൊട്ടൽ നഷ്ടപ്പെട്ടു, ആ കുടുംബം എങ്ങനെ ജീവിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് മോദിജിയുടെ 2000 രൂപ ഫസ്റ്റ് അക്കൗണ്ടിലേക്ക് വരുന്നത്. ഈ സമയത്തൊക്കെ ആ കഴിഞ്ഞ കാലഘട്ടത്ത് നമുക്ക് കിട്ടിയ ആ അനുഭവം, ഈ സമയത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ മുഖം കാണുമ്പോൾ അവർ തുറന്നു പറയാം, കാരണം ഞങ്ങളെ കുടുംബത്തെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് സഹായിച്ച മോദിജിയുടെ സർക്കാർക്ക് ഒരു നന്ദി ഇങ്ങനെയെങ്കിലും ഞങ്ങൾ രേഖപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യത്വമാണ് ഉള്ളത് എന്നവർ ചോദിക്കുന്നത്. അതിലുപരി വീട്ടമ്മമാർക്ക് കിട്ടേണ്ടതായ ഫണ്ട്, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു, നമ്മൾ അംഗൻവാടി ടീച്ചർമാർക്ക് കിട്ടേണ്ടത് അവരുടെ ശമ്പള പരിഷ്കരണം എന്ന് പറയേണ്ട ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ വീടുകളിലേക്ക് നേരിട്ടെത്തിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. വിവാഹം സ്വപ്നങ്ങളുടെ ഓടുംപാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.